പാലും ചാളവർത്തതും കഴിക്കുന്നവനാണോ, ലഡ്ഡും ചമ്മന്തിയും കഴിക്കുന്നവനാണോ എന്നൊക്കെ ചോദിച്ച് കളിയൊക്കെ ആൾക്കാർ ഇപ്പം ഇരുന്നിട്ട് പഴംപൊരിയും ബീഫ് റോസ്റ്റും തരൂ എന്ന് പറഞ്ഞിരുന്ന് കഴിക്കുന്നതാണ്. ഈ പഴംപൊരിയും ബീഫ് റോസ്റ്റിൻ്റെയും കോമ്പിനേഷൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അത് പറയാം. ഇത് ഞാനാണോ കണ്ടുപിടിച്ചതെന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു 87-90 ഞാൻ മാരാ സ്കൂളിൽ പഠിക്കുന്ന സമയം, അപ്പോൾ ആ സമയത്ത് ഞാൻ മിമിക്രിക്കും പോകുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ ട്രിപ്പ് പോകുന്നു വെച്ചാൽ പ്രോഗ്രാമിന് പോകുന്നതാണ്. അപ്പോൾ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ എറണാകുളത്ത് നിന്ന് തെക്കോട്ടെന്ന് പറഞ്ഞ ട്രിവാൻഡ്രം ഭാഗമാണ്. അപ്പോൾ തെക്കോട്ട് ഭാഗത്തേക്ക് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം എന്ന് വെച്ചാൽ ആലപ്പുഴയിലൊരു ഹോട്ടലുണ്ട്, ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ ഞാനന്ന് പഴംപൊരിയും ചായ പറഞ്ഞത്, വേറെ ആൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പഴംപൊരി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ വേറെ ആൾക്കാർ പറയുമ്പോൾ ഒരുമിച്ച കൊണ്ടുവന്ന് വെച്ചത് അതിൽ നിന്ന് പഴംപൊരി എടുത്തപ്പോൾ എന്തോ തട്ടി നേരെ ആ ബീഫ് റോസ്റ്റിലേക്ക് വീണു. അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ടേസ്റ്റ്, ഒരു നല്ല സുഖമുള്ളൊരു ടേസ്റ്റ്. ഞാൻ പറയുമ്പോൾ പതുക്കെ ഒന്ന് പൊട്ടിച്ച് അവൻ കാണാതെ പതുക്കെ ബീഫ് റോസ്റ്റ് ഒന്നും കൊള്ളാലോ ഇത്. ഞാൻ പറയാം, എടാ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, പഴംപൊരിയും ബീഫ് റോസ്റ്റും. പഴംപൊരിയും ബീഫ് റോസ്റ്റാണ്, ഇത് പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കും. അറിയില്ലടാ, നല്ല സ്വാതന്ത്ര്യം. നോക്കിയപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി, പഴംപൊരിയും ബീഫ് റോസ്റ്റും. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. ഈ ആലപ്പുഴ ഭാഗത്തേക്ക്, ആ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നേരെ പ്രദേശത്ത് കയറിയിട്ട് പഴംപൊരിയും ബീഫ് റോസ്റ്റും അവരെന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടുത്തെ മെയിൻ ഒരു ഡിഷ് പഴംപൊരിയും ബീഫ് റോസ്റ്റുമാണ്. അപ്പോൾ ഈ പഴംപൊരിയും ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കോമ്പിനേഷൻ ഭയങ്കര രസകരമായ കോമ്പിനേഷനും നല്ല സ്വാദുള്ളൊരു കോമ്പിനേഷനാണ്.